എൻ്റെ ഇന്നത്തെ ദിവസം ആരംഭിച്ചത് എല്ലാവരും സന്ദർശിക്കാത്ത ഒരു സ്ഥലം ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടാണ്. കാരണം ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം സഞ്ചാരികളുടെ സ്ഥിരം ലൊക്കേഷനാണ്. എത്ര പ്രാവശ്യമാണ് ഒരേ സ്ഥലങ്ങൾ വീണ്ടും സന്ദർശിക്കുക? ഒരു ബോർഡ് കാണുന്നു, കേൺ ഹിൽ എക്കോ അവയർനെസ് സെൻ്റർ. നോക്കാം എന്താണെന്ന്. ഗേറ്റിന് മുന്നിൽ വനംവകുപ്പിൻ്റെ ഒരു വാൻ കാണാം. ഇപ്പോഴാണ് ഗേറ്റ് തുറന്ന് കുറച്ച് ജീവനക്കാരുമായി ആ വാൻ അകത്തേക്ക് പോയത്. 10:35 ആയി. ഡിസംബർ ആയാലേ പകുതി അവധിക്കാലം പോലെയാണ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിൽ കേൺഹിൽ റിസർവ് ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. എനിക്കറിയാം നിങ്ങളിൽ നല്ലൊരു ശതമാനം പേരും ഇവിടെ സന്ദർശിക്കാൻ സാധ്യതയില്ല. കാരണം ആരും ശ്രദ്ധിക്കാത്ത ഒരു വളവിലാണ് ഇതിൻ്റെ പ്രവേശന കവാടം. ഒരാൾക്ക് 30 രൂപ പ്രവേശന പാസ് എടുത്ത് വേണം ഇവിടെ നിന്നും അകത്തേക്ക് പോകാൻ. സന്ദർശകരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളെ കണ്ടോ? പേടിക്കേണ്ട, പ്രതിമയാണ്, മിടുക്കനായ ഒരു ശില്പിയുടെ കരവിരുത്. ആദ്യം കണ്ട വനംവകുപ്പ് വാൻ സഞ്ചാരികളെയും കൊണ്ട് സഫാരി പോകുന്ന ലക്ഷണമല്ല. ഇവിടെ നിന്നും 800 മീറ്റർ നടന്നാൽ വാച്ച് ടവർ ഉണ്ട് എന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അറിഞ്ഞത്. ഒരു മയിൽക്കുറ്റി, പക്ഷേ വായിക്കാൻ സാധിക്കാത്ത വിധം വെള്ള പെയിൻറ്റ് അടിച്ചിരിക്കുന്നു. വന്യമൃഗങ്ങളുണ്ടോ? ഏത് തരം? ഒരു അങ്കലാപ്പ്. വാച്ച് ടവറിലേക്കുള്ള വഴിയാണെങ്കിലും 3 മീറ്ററിലധികം വീതിയുണ്ട്. വാൻ ഓടുന്ന വഴിയായിരിക്കാം. സൂക്ഷിച്ച് നോക്ക്, കാട്ടിനുള്ളിൽ വിശിഷ്ട അതിഥികൾ നിൽപ്പുണ്ട്. കുറേ കാട്ടുപോത്തുകളാണ് കേട്ടോ. മനുഷ്യനെ കണ്ടാൽ ഓടി മറയും. ഒറ്റയ്ക്ക് വരുന്ന കാട്ടുപോത്തിനെ വേണം പേടിക്കാൻ. വീണ്ടും മുമ്പോട്ട്, പക്ഷേ 800 മീറ്ററിൽ കൂടുതൽ നടന്ന പോലെ തോന്നുന്നു. ആദ്യമായി നടക്കുന്ന വഴിക്ക് ദൂരം കൂടും. അങ്ങനെ വാച്ച് ടവറിലെത്തി. 1 കിലോമീറ്ററിലധികം ദൂരമുണ്ടെന്ന് തോന്നുന്നു. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഫോറസ്റ്റ് ഗാർഡുകൾ പറഞ്ഞ് 800 മീറ്ററിൽ മുറുക്കെ പിടിച്ചിരിക്കുക. താഴ്വര എന്ന് പറയാമോ എന്നറിയില്ല. ദൂരെയായി പല്ലട ഗ്രാമവും പ്രശസ്തമായ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ക്യാമ്പസും കാണാം. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കാം. എന്ത് മരമാണെന്നറിയില്ല, എത്ര ശിഖരങ്ങളുണ്ടെന്നാ. ഒന്ന് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8. 17 ശിഖരങ്ങളുണ്ട്. വനംവകുപ്പ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലേക്കുള്ള വഴിയാണ്. ഡോണ്ട് ഗോ ബിയോണ്ട് ദിസ്. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലം. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിലെത്തി. തൂക്കുപാലം. ഈ കാട്ടിനകത്ത് ഇത് സഞ്ചാരികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പലകളൊക്കെ ഇളകിയിരിക്കുകയാണ്. പണി കിട്ടുമോ? 3 മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു തൂക്കുപാലം. ഇനി വേറെ എവിടെ നിന്നെങ്കിലും ഇളക്കിക്കൊണ്ട് വന്ന് സ്ഥാപിച്ചതാണോ? ആയിരിക്കില്ല.
പലകയുടെ അടിയിൽ നടുക്കുകൂടെ ഒരു ഇരുമ്പ് കഷ്ണമുണ്ട്. എനിക്ക് തോന്നുന്നു നടുക്കുകൂടെ നടക്കുന്നത് സേഫായിരിക്കുമെന്ന്. സഞ്ചാരികളെ ആകർഷിക്കാൻ വനം വകുപ്പ് എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്. എത്രത്തോളം സഞ്ചാരികളുടെ ശ്രദ്ധ കിട്ടുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇൻ്റർപ്രിട്ടേഷൻ സെൻ്റർ. നമ്മൾ കണ്ടിട്ടില്ലാത്ത വനത്തിൻ്റെ ജീവശാസ്ത്രവും ഭൂമിശാസ്ത്രവും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് ഒന്ന് കണ്ടു നോക്കാം. സാമ്പാർ ഡിയർ. നമുക്കറിയാവുന്ന മ്ലാവിൻ്റെ കൊമ്പാണിത്. ഇത് ഉള്ളിമാനിൻ്റെ കൊമ്പ്. രണ്ട് കൊമ്പുകളും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോ. വെസ്റ്റേൺ ഗാട്സ് അറ്റ് എ ഗ്ലാൻസ്. ഒരു ഗുഹയിലേക്കാണല്ലോ. സത്യം പറയട്ടെ, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ നേരിട്ട് വരുമ്പോൾ വിശദമായി കണ്ടു മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് ചെടികളോട് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരിക. തണുത്ത കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ധാരാളം ചെടികൾ വീടിനകത്തും പുറത്തും വളർത്തുന്നത് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കൂ. ഒന്നുപോലും തരില്ല. ഒരു ചെറിയ ക്യാൻറ്റീനും പ്രകൃതിദത്ത വനവിഭവങ്ങൾ വിൽക്കുന്ന കടയും. എക്കോ കോട്ടേജുകൾക്ക് മുൻപിലുള്ള കടുവയുടെയും കാട്ടുപോത്തിൻ്റെയും പ്രതിമകൾ. മുൻപ് ഈ എക്കോ കോട്ടേജുകൾ സഞ്ചാരികൾക്ക് ദിവസവാടകയ്ക്ക് കൊടുത്തിരുന്നു. 168 ഹെക്ടറുള്ള ഒരു മലയുടെ മുകൾ ഭാഗത്ത് 1860 ബ്രിട്ടീഷുകാരാണ് ഈ എക്കോ സെൻ്റർ തുടങ്ങിയത്. പരസ്യ ബോർഡിൽ കണ്ടപോലെ ട്രക്കിങ്ങും സഫാരിയും ഒന്നുമില്ല. പ്രതീക്ഷിച്ചത് തന്നെ. പക്ഷേ പ്രകൃതി ഭംഗി സമ്മതിച്ചേ പറ്റൂ. എക്കോ ഫോറസ്റ്റ് പ്രയാണം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ. അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.